മധ്യവയസ്കരെ വടിവാളുമായി കാത്തുന്ന യുവതിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ കേരളക്കരയെ തന്നെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. പുരുഷന്മാരെ വശീകരിച്ച് കൊണ്ടുപോയി മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം കവർച്ച നടത്തുന്ന സ്ത്രീ. ഇവിടെ സ്ത്രീ മാത്രമാണോ കുറ്റക്കാരി? ഇവർക്കൊപ്പം പോകുന്ന പുരുഷന്മാരും കുറ്റക്കാർ തന്നെയാണ്. അത് മാത്രമല്ല, ഇത്തരത്തിൽ ബാധിക്കപ്പെട്ട പുരുഷന്മാർ പലരും അപമാനിതർ ആകുമെന്ന നാണക്കേടിലും പരാതികൾ നൽകാൻ മടിക്കും. അതുതന്നെയാണ് ഇത്തരം സ്ത്രീകൾക്ക് മുതൽക്കൂട്ടും. അധികമാരും പരാതി നൽകത്തുമില്ല. പരാതി നൽകുകയാണെങ്കിൽ കണ്ടെത്തുന്ന സമയത്തിനുള്ളിൽ മറ്റൊരു നാട്ടിൽ എത്താനും സാധിക്കും. എന്തായാലും ഇവിടെ പിടിവീണിട്ടുണ്ട്. സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. കുന്നുകുഴി ബാറ്റൺ ഹിൽ കോളനിയിലെ സിന്ധുവിനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണേറ്റുമുക്ക് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഡിസംബർ 29 രാത്രി 10 പ്രതി മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് സമീപത്ത് വെച്ച് യുവാവിനെ വശീകരിച്ച ശേഷം ഗരുഡ ലോഡ്ജിൽ വാടകയ്ക്ക് മുറിയെടുപ്പിച്ചു. തുടർന്ന് അമിതമായി മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം യുവാവ് ധരിച്ചിരുന്ന 3.5 പവന്റെ സ്വർണമാലയും ബ്രേസ്ലെറ്റും 5000 രൂപയും മോഷ്ടിച്ച് ഇവർ രക്ഷപ്പെടുകയായിരുന്നു. പ്രതി വിൽപ്പന നടത്തിയ ചാലയിലെ ജ്വല്ലറിയിൽ നിന്നും സ്വർണം പോലീസ് കണ്ടെടുത്തു. ചോദ്യം ചെയ്തതിൽ നിന്നും സമാനമായ രീതിയിൽ കൂടുതൽ കവർച്ച നടത്തിയതായി ഇവർ പോലീസിനോട് സമ്മതിച്ചിട്ടുമുണ്ട്. ഇവിടെ ആരെയാണ് കുറ്റക്കാരായി കാണേണ്ടത്? വിളിച്ചപ്പോൾ പോയ ആ യുവാവിനെയോ ആ സ്ത്രീയെയോ അതോ പോലീസിനെയോ? നിത്യവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് വ്യത്യസ്തമായ കവർച്ചയുടെ വാർത്തകളാണ്. എന്നാൽ നമ്മൾ ഇതിൽ നിന്നും ഒന്നും പഠിക്കില്ല. പറ്റിക്കപ്പെടുകയാണ് തുടർച്ചയായി. അതും ഇത്തരം കവർച്ചകളെല്ലാം നടത്തുന്നതിൽ സ്ത്രീകളുടെ നിരക്ക് കൂടുന്നതും കവർച്ചാ നിരക്ക് കൂടുന്നതുമെല്ലാം ഗൗരവമായി കാണേണ്ടതുണ്ട്. കാരണം അത്രയധികം അധികരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വടിവാളുമായി കാത്തുനിന്ന യുവതിയുടെ വാർത്തയിൽ പോലീസ് സാറുമാരോട് പറഞ്ഞത് തന്നെയുള്ളൂ ആവർത്തിക്കുന്നത്. നൈറ്റ് പട്രോളിംഗ് എന്ന പ്രഹസനമല്ല വേണ്ടത്, മറിച്ച് കാര്യക്ഷമമായ സമീപനമാണ്. പക്ഷേ അതിന് നമ്മുടെ പോലീസുകാർക്ക് എവിടെ സമയം? ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത് മെഡിക്കൽ കോളേജിലാണ്. അതും കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്രയും സുരക്ഷയും മുൻകരുതലുകളും ഉള്ള തിരുവനന്തപുരത്തെ ഒരു പ്രധാന നഗരം. ഇനിയും എന്ത് പറയണമെന്നറിയില്ല. മറ്റ് പല കാര്യങ്ങളിലും തിരക്കുള്ള പോലീസുകാർ സ്വന്തം തൊഴിൽ മറക്കരുത്. അതുപോലെ പുരുഷന്മാരോട് ആര് വിളിച്ചാലും കൂടെ അങ്ങ് ചെല്ലരുത്, പണി കിട്ടും തീർച്ച. എന്തിനാണ് വെറുതെ പണി ചോദിച്ചു വാങ്ങുന്നത്? ഇത്തരക്കാരുടെ കയ്യിൽ കിട്ടിയാൽ ജീവൻ പോലും നഷ്ടമാകും. പോലീസുണ്ട്, അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞിരുന്നാൽ ഇരിക്കലേ ഉണ്ടാകൂ. കാരണം അവർക്ക് കുറച്ച് വീടൊഴിപ്പിക്കാനും മേലാളന്മാരുടെ വീട്ടിലേക്ക് സാധനം എത്തിച്ച് നൽകാനുമുണ്ട്. എല്ലാ പോലീസുകാരെയും അടച്ച് ആക്ഷേപിക്കുന്നില്ല, കുറച്ചു പേരുണ്ട് അവരെ മാത്രം. അതുകൊണ്ട് വെറുതെ കുഴിയിൽ ചാടേണ്ട. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.